ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, തിരുസഭ മാതാവ് ഇന്ന് ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈശോയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാളാണ്. തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് തന്നെ വിശുദ്ധ കുർബാന കേന്ദ്രീകൃത ജീവിതമാണ്. ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായിട്ട് ക്രൈസ്തവ ജീവിതം, പ്രത്യേകിച്ച് കത്തോലിക്ക ജീവിതം ക്രമീകരിച്ചിരിക്കുന്നത്. യേശു നമ്മെ കയ്യിലെടുത്ത് സ്വന്തമാക്കി ആലിംഗനം ചെയ്യുന്ന കർമ്മമാണ് ദിവ്യബലി, പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അവിടുന്ന് ക്രൂശിതനായത് അപ്പമാകാൻ വേണ്ടിയാണ്. അവിടുന്ന് മുറിവേറ്റത് അപ്പമാകാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ദിവ്യകാരുണ്യം. ദൈവത്തിൻ്റെ സ്നേഹം കാരുണ്യമായി മനുഷ്യ മക്കളിലേക്ക് ഒഴുകുന്നതാണ് ഈ ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. തന്നെ സ്നേഹിക്കുന്ന ജനത്തോടുകൂടെ ലോകാവസാനം വരെ ആയിരിക്കുന്നതിനു വേണ്ടിയാണ് അവിടുന്ന് അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മിലേക്ക് എഴുന്നള്ളി വരുന്നത്. വെറുമൊരിച്ചോ ഗോതമ്പ് അപ്പത്തിൽ സന്നിഹിതനാകുവാനായിട്ട്, മുന്തിരിച്ചാറിൽ സന്നിഹിതനാകുവാനായിട്ട് അവിടുന്ന് തയ്യാറായത് നമ്മുടെ ഓരോരുത്തരോടുമുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ഒരേ സമയം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അത് ഒരു അനുഭവമാണ്, അത് ഒരു അവസരവുമാണ്. അനുഭവമാകുന്നത് ഒരു വിശ്വാസ സംബന്ധത്തോളം ഒരു ഗോതമ്പപ്പം അതിൽ ഈശോയെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നു. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ഈശോ കടന്നു വരുന്നു. പിന്നെ ആ വ്യക്തി ഒരു ക്രിസ്തുവായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. എൻ്റെ ശരീരവും രക്തവുമായി ഈശോയുടെ ശരീരവും രക്തവും അലിഞ്ഞു ചേരുകയാണ്. ഞാൻ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. യേശു പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനിൽ നിത്യജീവനുണ്ടായിരിക്കും, അവസാന ദിവസം അവനെ ഞാൻ ഉയർപ്പിക്കും. അതാണ് മനുഷ്യന് കിട്ടുന്ന അവസരം എന്ന് പറയുന്നത്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ അവന് അവസരം ലഭിക്കുകയാണ്. നമ്മളൊരു ഈ അവസരത്തെക്കുറിച്ചുള്ള സൂചന, നിത്യജീവനെക്കുറിച്ചുള്ള സൂചന നമുക്ക് നൽകുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 2:9 നമ്മൾ കാണുന്നുണ്ട്. തോട്ടത്തിൻ്റെ നടുവിൽ രണ്ട് വൃക്ഷങ്ങൾ ദൈവം വച്ചു പിടിപ്പിക്കുന്നുണ്ട്, ജീവൻ്റെ വൃക്ഷവും അറിവിൻ്റെ വൃക്ഷവും. മനുഷ്യനോട് പറഞ്ഞു, ഇവിടെയുള്ള എല്ലാ ഫലങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാം, എല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാം, പക്ഷേ ഈ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന്. പക്ഷേ മനുഷ്യൻ ചെയ്തതോ, ഈ അറിവിൻ്റെ വൃക്ഷത്തിൽ നന്മതിന്മകളെ തിരിച്ചറിയുന്ന അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് സർപ്പം വഴി സാത്താൻ പ്രലോഭിപ്പിച്ച് അവനെ കഴിപ്പിക്കുന്നു, അവൻ പാപി ആയി മാറുന്നു. അങ്ങനെ പാപിയായി മനുഷ്യൻ മാറുമ്പോൾ ദൈവം മനുഷ്യനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. 2:22 നമ്മൾ വായിക്കുന്നുണ്ട്, ഇനി അവൻ കൈനീട്ടി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം പറിച്ചു തിന്ന് അമർത്യനാകുവാൻ ഇടയുണ്ട്. നമ്മളൊരു ഓർക്കണം. അതുകൊണ്ട് ദൈവം മനുഷ്യനെ പുറത്താക്കുന്നു. എന്തുകൊണ്ട് മനുഷ്യൻ അത് ഭക്ഷിക്കുവാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു? ഭക്ഷിക്കാൻ പാടില്ലാത്തതാണോ ദൈവം അവിടെ സൃഷ്ടിച്ചത്? യഥാർത്ഥത്തിൽ മനുഷ്യനെ ഭക്ഷിക്കാൻ, പക്ഷേ ഭക്ഷിക്കാനായിട്ട് അവൻ പാകമായിട്ടില്ല എന്നുള്ളതാണ്. ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അവന് ഭക്ഷിക്കാവുന്ന ചില ഭക്ഷണങ്ങളുണ്ട്. അവൻ വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും അവന് ഭക്ഷിക്കാവുന്ന ഭക്ഷണങ്ങളുണ്ട്. ജനിച്ചു വീഴുമ്പോഴേ മുതിർന്നവർക്കുള്ള ഭക്ഷണം കൊടുക്കില്ല. ഈ രണ്ട് വൃക്ഷത്തിനും ഫലം മനുഷ്യനുള്ളതാണ്. പക്ഷേ അവൻ ഭക്ഷിക്കുവാനായിട്ട് പക്വത പ്രാപിക്കണം, അപ്പോൾ ദൈവം കൊടുക്കുമായിരുന്നു. നമുക്കറിയാം, മോശ വഴി ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് പോകുമ്പോൾ ദൈവം അവരെ ഒരുക്കിയെടുക്കുന്നുണ്ട്. സീനായ് മലയിൽ വെച്ച് 10 കൽപ്പ
സംഭാവനകൾ നൽകിക്കൊണ്ട്, അതാണ് അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്, നന്മതിന്മകളെ തിരിച്ചറിയുവാനായിട്ട് അവന് കൽപ്പനകൾ നൽകി. കാലത്തിൻ്റെ തെവുകിൽ തൻ്റെ മകൻ തന്നെ, യേശു തന്നെ ഈ ലോകത്തിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഈ ജീവൻ്റെ സമൃദ്ധി കൊടുക്കുവാനായിട്ട് അവിടുന്ന് തയ്യാറാകുന്നുണ്ട്. ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കൊടുക്കുവാനായിട്ട്, അമർത്യതയുടെ അപ്പം കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10:10 നമ്മൾ വായിക്കുന്നില്ലേ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനുമാണ്. ഇപ്പത്തെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ അമർത്യതയുടെ ഫലം, അതാണ് അമർത്യതയുടെ അപ്പം. യോഹന്നാന്റെ സുവിശേഷം 6:51 നമ്മൾ വായിക്കുന്നു, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതാണ് ജീവൻ്റെ അപ്പം. ഈ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് രണ്ട് വ്യാഖ്യാനങ്ങൾ സഭ നമുക്ക് നൽകുന്നുണ്ട്. ഒന്ന്, ജീവൻ കുടികൊള്ളുന്ന ദൈവവചനമാണ്. സഭാപിതാവായ ഒറിജിൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, രഹസ്യങ്ങളുടെ അനുഷ്ഠാനത്തിലൂടെ മാത്രമല്ല നാം അവൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നത്, ജീവൻ കുടികൊള്ളുന്ന അവൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നത് വഴിയുമാണ് എന്ന്. ഈശോ നൽകിയ വചനങ്ങൾ, ഈശോ ഗ്രന്ഥം നൽകുന്ന വചനങ്ങൾ, അത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്, അത് ജീവൻ പ്രദാനം ചെയ്തതാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശു ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ജനങ്ങളിൽ ഉതപ്പുണ്ടായി, എങ്ങനെയാണ് അവൻ്റെ ശരീരം നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കുക? പലരും പിരിഞ്ഞു പോകുന്നു. അവസാനം ഈശോ 12 പേരോടുമായിട്ട് ചോദിച്ചു, നിങ്ങൾക്കും പോകുവാൻ ആഗ്രഹമുണ്ടോ? ശിമയൻ പത്രോസ് മറുപടി പറഞ്ഞത്, പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ. നമ്മളൊരു ഈശോയുടെ വചനം ജീവൻ നൽകുന്നതാണ്. ആ വചനം കൊണ്ട് നിറയപ്പെട്ടാൽ മാത്രമേ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനായിട്ട് നമ്മൾ യോഗ്യരാകുകയുള്ളൂ. ലോകത്തിന് ജീവന് വേണ്ടി അവിടുന്ന് നൽകുന്ന ആദ്യത്തെ അപ്പം എന്ന് പറയുന്നത് വചനമാണ്. വചനം സ്വീകരിക്കുവാൻ, വചനം കൊണ്ട് ശക്തിപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഓരോ ബലിയർപ്പണത്തിലും ആദ്യ ഭാഗം എന്ന് പറയുന്നത് വചന ശുശ്രൂഷയാണ്. വചന ശുശ്രൂഷ കൊണ്ട് നിറഞ്ഞ് വചനത്താൽ അഭിഷേകം ചെയ്യപ്പെടുമ്പോഴാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് കൗദാശിക ശരീരം എന്നുള്ളതാണ്. ഞാൻ ലോകത്തിന് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, അത് കൗദാശിക ശരീരമാണ് എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് ഒറിജിൻ പറഞ്ഞ രഹസ്യങ്ങളുടെ അനുഷ്ഠാനം വഴിയുള്ള ആ ജീവൻ്റെ അപ്പം എന്ന് പറയുന്നത്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തി മറ്റൊരു ക്രിസ്തുവായി രൂപപ്പെടുന്നു. അങ്ങനെ ക്രിസ്തുവായി രൂപപ്പെടുന്നത് വഴി അവൻ ലോകത്തിൻ്റെ ജീവനായി മാറ്റപ്പെടുവാനായിട്ട് സാധിക്കണം. ജീവൻ്റെ പരിപോഷണത്തിന് അവന് സാധിക്കണം. അതാ ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. ദിവ്യകാരുണ്യത്തിൻ്റെ ലക്ഷ്യം തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്, ലോകത്തിന് ജീവൻ കൊടുക്കുക. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ലോകത്തിന് ജീവൻ കൊടുക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു. മരണ സംസ്കാരത്തിൻ്റെ പിടിയിൽ നിന്നും ജീവൻ്റെ സംസ്കാരത്തിലേക്ക് ലോകത്തെ കൈപിടിച്ചുയർത്തുവാൻ അവന് സാധിക്കണം എന്നർത്ഥം. അതാണ് ദിവ്യകാരുണ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കാരുണ്യം, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. നമുക്കറിയാം ഇന്നത്തെ ലോകം എല്ലാം വിഷമയമായി മാറിയിരിക്കുന്നു. വിഷമില്ലാത്ത ഒരു സാധനം ഭക്ഷിക്കുവാൻ നമുക്ക് ലഭിക്കില്ല. എല്ലാത്തിലും മായം കലർന്നിരിക്കുന്നു. എല്ലാം ഒരു മരണ സംസ്കാരമായിട്ട് മാറിയിരിക്കുന്നു. ഈ മരണ സംസ്കാരത്തിൽ ഈശോയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ഈശോ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി മഹാകാരുണ്യമായി ലോകത്തിന് മുമ്പിലേക്ക് മാറണം. ഈ മരണ സംസ്കാരത്തിൽ നിന്ന് ജീവൻ്റെ സംസ്കാരത്തിലേക്ക് ലോകത്തെ കൈപിടിച്ചുയർത്തുവാനായിട്ട് സാധിക്കണം. രണ്ടാമതായിട്ട് പരിശുദ്ധ കുർബാന നമ്മെ ഓർമ്മിപ്പിക്കുന്നത്
ഹൃദയം തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. വെളിപാട് പുസ്തകം 3:12 വാക്യത്തിലും വായിക്കുന്നുണ്ട്, നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ ഞാൻ വന്നു മുട്ടുന്നു, നീ തുറന്നു തന്നാൽ ഞാൻ അതിലൂടെ അകത്ത് പ്രവേശിക്കും. പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് വരുന്ന ഒരു വ്യക്തി ഹൃദയം തുറന്നു കൊടുക്കണം. എങ്ങനെയാ ഹൃദയം തുറന്നു കൊടുക്കുക? അതിന് പ്രസാദരാത്മകമായ ജീവിതമുണ്ടാകണം, നന്മപൂരിതമായ ജീവിതമുണ്ടാകണം, പാപം മാറ്റി നിർത്തപ്പെടണം, പാപത്തിൻ്റെ ചായ്വ് മാറ്റി നിർത്തപ്പെടണം. ഈശോയെ സ്വീകരിക്കുവാനായിട്ട് എൻ്റെ ഹൃദയത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ആത്മാവിനെയും ശുദ്ധി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാത്രമേ പരിശുദ്ധ കുർബാന ഒരനുഭവമായിട്ട് മാറുകയുള്ളൂ, അപ്പോൾ മാത്രമേ ഈശോ എന്നിലേക്ക് വരികയുള്ളൂ. പൗലോസിലെ ഗലാത്തിയർക്കുള്ള ലേഖനത്തിൽ പറയുന്നു, ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഒരു പുതിയ മനുഷ്യനായിട്ട് രൂപപ്പെടുന്നു. ദൈവത്തിന് തരുവാനുള്ള ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. നമ്മളൊരു എത്രമാത്രം ദാഹത്തോടുകൂടി ആ കുർബാന സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നു. അത് ജീവൻ നൽകുന്നതാണ്, ജീവൻ്റെ സമൃദ്ധി നൽകുന്നതാണ്. പരിശുദ്ധ കുർബാന ദാഹത്തോടുകൂടി സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ദേവാലയത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്? ഒരു സിനിമ തിയേറ്ററിൽ പോകുന്നത് പോലെ, ഒരു നാടകശാലയിൽ പോകുന്നത് പോലെ ഉള്ള ലാഘവത്തോടു കൂടിയല്ലേ പലപ്പോഴും പരിശുദ്ധ കുർബാനയുടെ സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നവർ പോലും ഇല്ലേ? ഓക്കെ, എനിക്ക് വേണ്ടി അപ്പമായി മാറിയവൻ, സ്നേഹം കാരുണ്യമായി എന്നിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നവൻ, എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ടവൻ, ചെറുതായി ചെറുതായി ചെറിയൊരപ്പമായി മാറിയവൻ, ആ അപ്പമായി മാറിയ നാഥനെ സ്വീകരിക്കുവാൻ, ഈശോയെ കൊണ്ട് നിറയുവാനുള്ള ഒരു അത്യധികമായ ആവേശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമെങ്കിൽ നീ ഒരു പുതിയ വ്യക്തിയായിട്ട്, പുതിയ മനുഷ്യനായിട്ട് രൂപപ്പെടും. ഫ്രഞ്ച് നാടക രംഗത്ത് ഏറ്റവും അറിയപ്പെടുന്ന സംവിധായകൻ അരിയൻ മനസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നാടകവേദി നോക്കിയിട്ട്, അരങ്ങേ എൻ്റെ രക്ഷയ്ക്കെത്തുക, ഞാൻ ഗാഠനിദ്രയിലാണ്, എന്നെ ഉണർത്തു എന്ന്. എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കവിത പറയുന്നുണ്ട്. നമുക്ക് പരിശുദ്ധ കുർബാനയെ നോക്കി അത് തന്നെ പറയുവാൻ സാധിക്കും, പക്ഷെ അതിനേക്കാൾ ആവേശത്തോടു കൂടി പറയുവാനായിട്ട് സാധിക്കും, ദിവ്യകാരുണ്യമേ എൻ്റെ രക്ഷയ്ക്കെത്തുക, ഞാൻ ഗാഠനിദ്രയിലാണ്, എന്നെ ഉണർത്തു, ഞാൻ അന്ധകാരത്തിലാണ്, എന്നെ നയിക്കൂ, ഞാൻ മെഴുകുതിരി വെട്ടത്തിലെങ്കിലും അലസനാണ്, എന്നെ നിന്ദിക്കൂ, ഞാൻ ക്ഷീണിതനാണ്, എന്നെ ഒന്നു ഉണർത്തൂ, ഞാൻ ഉദാസീനനാണ്, എന്നെ ഉദ്ദീപിപ്പിക്കൂ, ഞാൻ നിർഗുണനാണ്, എന്നെ പ്രഹരിക്കൂ, ഞാൻ ഭയചകിതനാണ്, എനിക്ക് ധൈര്യം പകരൂ, ഞാൻ അജ്ഞനാണ്, എന്നെ പഠിപ്പിക്കൂ, ഞാൻ വിലക്ഷണനാണ്, എന്നെ മനുഷ്യത്വമുള്ളവനാക്കൂ, ഞാൻ ക്രൂരനും അതീശത്വം പുലർത്തുന്നവനുമാണ്, എന്നെ എതിർക്കൂ, ഞാൻ പ്രാകൃതനാണ്, എന്നെ പരിഷ്കൃതനാക്കൂ, ഞാൻ പ്രക്ഷുബ്ധനാണ്, ഞാൻ വിവേകം ഉള്ളവനായി മാറട്ടെ. പ്രിയമുള്ളവരെ, ബലിയർപ്പിക്കുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം, ഞാൻ ഉണരണം, ഞാൻ ബലമുള്ളവനാകണം, ഞാൻ ശക്തിയുള്ളവനാണ്, ഞാൻ ആവേശമുള്ളവനാകണം, ഈ ലോകത്തിന് ജീവൻ പകർന്നു കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറണം, മറ്റുള്ളവർക്ക് ജീവൻ്റെ സമൃദ്ധി കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറണം. അതിന് ഓരോ ബലിയർപ്പണത്തിലും നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് എൻ്റെ ആദ്യ ബലിയാണ്. ഞാൻ പരിശുദ്ധ കുർബാന ആദ്യമായിട്ട് സ്വീകരിക്കാൻ വന്നപ്പോൾ ഞാൻ എത്രമാത്രം ആവേശത്തോടെയാണ് വന്നത്, എത്രമാത്രം ആഗ്രഹത്തോടെയാണ്. ആ ആഗ്രഹത്തോടു കൂടി ഓരോ ബലിയർപ്പണത്തിലും വരുവാനായിട്ട് സാധിക്കണം, ഇത് എൻ്റെ ആദ്യ ബലിയാണ്, ഇത് എൻ്റെ അന്ത്യബലിയാണ്. ഞാൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഒരു ബലിയർപ്പണം കാണുമ്പോൾ എന്തുമാത്രം ആവേശത്തോടു കൂടിയാ എൻ്റെ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഞാൻ തയ്യാറാകുന്നത്, ഈശോയുമായിട്ട് ഒന്നായി ചേരുവാൻ ആഗ്രഹിക്കുന്നത്. ഇതെൻ്റെ അന്ത്യബലിയാണ്, ഇനി ഒരു ബലി ഉണ്ടായെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ആ ഒരു ആവേശത്തോടു കൂടി നാളെ ഞാൻ ബലിയർപ്പിക്കാൻ വരുമോ ഇല്ല എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ആ ആവേശത്തോടു കൂടി ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കണം. ഇതെൻ്റെ ഏക ബലിയാണ്, ഇനിയില്ല, ഞാൻ ഒരേ ഒരു ബലി, ആ ബലിയർപ്പണത്തിലാണ് ഞാൻ,
അങ്ങനെയെങ്കിൽ ആ ഒരു ആവേശം എനിക്കുണ്ടാകണം. ആ ആവേശത്തിൽ ഈശോയെ ഉൾക്കൊള്ളുവാൻ സാധിക്കണം, എൻ്റെ ഹൃദയം തുറന്നു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ ഈശോയെ സ്വീകരിക്കുന്ന ഞാൻ പുറത്തിറങ്ങുമ്പോൾ, സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് ഈശോ നൽകിയ ആ ജീവൻ പകർന്നു കൊടുക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപപ്പെടണം. അവനെ ജീവന്റെ സമൃദ്ധി കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന സാക്ഷിയായിട്ട് മാറുവാൻ പരിശുദ്ധ കുർബാന നമുക്ക് ശക്തിയാകട്ടെ, ചൈതന്യമാകട്ടെ, അനുഗ്രഹമാകട്ടെ. എല്ലാവരെയും ദിവ്യകാരുണ്യനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.